നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ December 25 പ്രത്യേകിച്ച് ദിനവിശേഷത്തെ കുറിച്ച് പറയേണ്ട. ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും, അത്യാവശ്യം വായനയുള്ളവർക്കും എല്ലാവർക്കും അറിയാം, നാളെ ക്രിസ്മസാണ്. ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മളിന്ന് ദിനവിശേഷങ്ങളിലേക്ക് പോകുന്നില്ല. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ വാർത്തയായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുമായി കേരളത്തിൽ നിൽക്കുന്ന കേസിനെക്കുറിച്ചാണ്. ഈ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ രാജ്യസഭയും ലോകസഭയും പത്രമാരണ ബില്ല് പാസാക്കിയത്. അന്ന് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷമൊക്കെ അത് പത്രസ്വാതന്ത്ര്യത്തെ ഹനിക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്തി കേസെടുക്കുന്നു. സർ, വളരെ മിനിമമായി പറയാം, രണ്ടും ഒന്നാണ്. കാവ്യയായാലും ചുവപ്പായാലും ചെയ്ത പണി ഒന്നാണ്. ഇത് ഞാനും പത്രപ്രവർത്തനം തുടങ്ങിയിട്ടൊരു കാൽനൂറ്റാണ്ടാകുന്നു. DYFA സമരം നടത്തുമ്പോഴും CPM സമരം നടത്തുമ്പോഴും ഒക്കെ ഇങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോഴും ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മളോട് പറയും, പ്രതിഷേധിക്കും, പറയും ഇന്ന സ്ഥലത്തായിരിക്കും എന്ന് പറയും. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഫോണിൽ വിളിക്കുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കും, നിങ്ങൾ ഏത് ഭാഗത്തായിരിക്കും, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഗൂഢാലോചനയാകുന്നത് എന്ന് നമുക്കറിഞ്ഞോളാം. മാത്രമല്ല, ഈ സോഴ്സൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കുള്ള ഏറ്റവും ഭയങ്കര ഫെസിലിറ്റി ഒരാൾ പറയുന്ന സോഴ്സ് പറയരുതെന്നാണ്. ഇപ്പോഴും നമ്മളോടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചോദിക്കും അതെങ്ങനെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ സമയത്തും നമ്മുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ചോദിച്ചു, കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെയാണ് അവർ പിന്നെ കരിങ്കൊടി കാണിക്കാൻ നിൽക്കുന്നതെന്ന് പറയുന്നു. CPML എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുള്ള അറിയാമെങ്കിലും ഞാൻ പറയത്തില്ല. കാരണം ഞങ്ങളെ വിശ്വസിച്ചാണ്, ഒരു മാധ്യമപ്രവർത്തകരെ വിശ്വസിച്ചാണ് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് നമുക്കങ്ങനെ പറയാവുന്നതല്ല. മിനിമം നമ്മൾ പറയുന്നു, എൻ്റെ ചുവന്ന സാറന്മാരെ, ഇത് മോഡി ചെയ്യുന്ന അതേ പണിയാണ്, ഇത് മാധ്യമപ്രവർത്തനത്തെ കശാപ്പ് ചെയ്യുന്നതാണ്, അല്ലാതെ മാധ്യമപ്രവർത്തകരുടെ പ്രത്യേക അധികാരവും സാധനമൊന്നുമല്ല. ഇത് നന്മയ്ക്ക് എതിരായ ഒരു കോടാലിയാണ്. അത് നിങ്ങൾ കാവി കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ചുമപ്പൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും ഫലം ഒന്നാണ് എന്ന് പറയാൻ നാട്ടുവട്ടം ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം. നാളെ December 25 ക്രിസ്മസ്, സദ്ഭരണ ദിവസം, അടൽ ബിഹാരി വാജ്പേയി ദിനം, ഗുഡ് ഗവേണൻസ് ഡേ. സർ ഐസക് ന്യൂട്ടൻ ഇംഗ്ലണ്ടിലെ വൂൾഫ് തോപ്പിൽ ജനിച്ചു. ഭൗതികശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കമിസ്റ്റുമായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. 1642 ഇദ്ദേഹത്തിൻ്റെ ജനനം. സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് അടിത്തറയിട്ട മദൻമോഹൻ മാളവ്യ അലഹബാദിൽ ജനിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്നായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. 1861 ഈ മഹാത്മാവിൻ്റെ ജനനം. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞന്മാരിലെ രാജാവുമായ സ്വാതി തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങി. 1846 ഈ വിയോഗം. ഡോക്ടർ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. 1927 ഈ ചരിത്രം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി അന്തരിച്ചു. 1972 ഈ അന്ത്യം. ഹാസ്യനടനും സംവിധായകനുമായ ചാൾസ് സ്പെൻസർ, ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിൻ, സ്വിറ്റ്സർലൻഡിൽ അന്തരിച്ചു. 1977 പകരം വയ്ക്കാനാവാത്ത ഈ വിയോഗം. ഓട്ടപ്രദർശന വാർത്തകളിലേക്ക് പോകാം. ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഗസയിൽ ഇപ്പോഴും ഇരുട്ടിലാണ്. യേശുക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം ഇരുട്ടിലാണ് എന്ന് പറയുന്നത് ദുഃഖകരമാണ്. വിൻഡോസ് 10 മൈക്രോസോഫ്റ്റ് പണിയെടുക്കാൻ പോകുന്നത് 34 crore കമ്പ്യൂട്ടർ ഉപഭോക്താക്കൾക്ക്. തീരുമാനം നല്ലത്, പക്ഷേ വൈകിപ്പോയി. ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിട്ടതിൽ പ്രതികരിച്ച് അത്ലറ്റുകൾ. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണമായി മധ്യപ്രദേശ് BJP സർക്കാർ. ആരും രാജാവാണെന്ന് കരുതരുത്, വിധി മൂല്യങ്ങൾ മുൻനിർത്തി. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. പിണറായി വിജയൻ സാഡിസ്റ്റാണെന്ന് KC വേണുഗോപാൽ.
അല്പക്ക വാർത്തകൾ നോക്കാം. തെറ്റുകൾക്കെതിരെ ഒന്നച്ചു പോരാടാൻ നമുക്ക് കഴിയണം എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡ്വിൻ. അധികാരികളുടെ ശ്രദ്ധയ്ക്ക്, വളവിൽ തിരിവ് സൂക്ഷിക്കുക, ഇവിടെ ഉദ്യോഗസ്ഥ നിർമ്മിത അപകടം പതിയിരിക്കുന്നു. വീർബാൽ ദിവസ് എം ബി ജി സി വി എൻ കളരി 26 ദില്ലിയിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്തും. ക്രിസ്മസ് ആഘോഷവും സ്നേഹ സംഗമവും നടത്തി. യവനിക വനിതാ കൂട്ടായ്മ വിനോദയാത്ര നടത്തി. ക്രിസ്മസ് പുതുവത്സര ചന്ത ആരംഭിച്ചു. പോലീസ് അഴിഞ്ഞാട്ടം, കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഗ്രന്ഥകേരളിയിൽ മികവ് ഉത്സവം നടന്നു. അറിയിപ്പ്. ചീൻ ന്യൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ December 20 മുതൽ January 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചീൻ ന്യൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ, കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രി മുക്ക് കുണ്ടറ. തെറ്റുകൾക്കെതിരെ ഒന്നിച്ചു പോരാടാൻ നമുക്ക് കഴിയണം. ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡ്വിൻ. ആരെ തെറ്റ് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കാനും പൊരുതാനുമുള്ള ശേഷി ഉണ്ടാകുന്ന ഒരുമ നമുക്കുണ്ടാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡ്വിൻ. കുണ്ടറ കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സ്നേഹസംഗമം എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാഗ്രാമം ഡയറക്ടർ എ ബേബി അധ്യക്ഷത വഹിച്ചു. സതീഷ് വർഗി, സി സുവർണ, ജെ വിജയമ്മ, പി പി ജോസഫ്, എൻ മോഹനചന്ദ്രൻ, അനിൽകുമാർ, ആ രാജശേഖരൻ, എസ് ശ്രീനിവാസൻ, സൂസൻ തോമസ് എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്രിസ്മസ് സംഗീത വിരുന്ന് നടന്നു. ശക്തമാക്കിയാൽ ആ ശക്തിപ്പെടലിൽ ലോകമാകെ തന്നെ വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ തെറ്റിനെ തെറ്റായി കാണാനും ആ തെറ്റിനെ എതിർക്കാനും ആരുടെ ഭാഗത്തെ ആവട്ടെ, ആ തെറ്റിനെ എതിർത്തുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത്തരം തെറ്റുകൾക്കെതിരായി പൊരുതാൻ ഉള്ള മനസ്സും ശേഷിയും നമുക്കുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അതിനുവേണ്ടി കൂട്ടായി ടെക്നിക്കാം, മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. ഇവിടെ ബേബി സാറ് ഇപ്പൊ കൈവയ്ക്കാത്ത മേഖലയില്ല. ബേബി സാറിലോ ഈ കൊച്ചിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9804516 7567 9567 288 311 8943 26520. അധികാരികളുടെ ശ്രദ്ധയ്ക്ക്, വളവിൽ തിരിവ് സൂക്ഷിക്കുക, ഇവിടെ ഉദ്യോഗസ്ഥ നിർമ്മിതി അപകടം പതിയിരിക്കുന്നു. കൊല്ലം തേനി ദേശീയപാതയിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനോട് ചേർന്ന വളവിൽ തിരിയുന്നിടത്ത് സൂക്ഷിക്കണം. ഇവിടെ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം അപകടക്കെണി ഒഴുക്കി വെച്ചിട്ട് മാസങ്ങളായി. ഇളമ്പുള്ളൂർ റെയിൽവേ ഗേറ്റിനെത്തുന്ന പാതയാണിത്. ഗേറ്റ് അടച്ചിടുമ്പോൾ ഇവിടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്.
ഇളമ്പൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് വരുമ്പോൾ കാൽനടയാത്രക്കാർ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള നടപ്പാതയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കാട് കയറിയും പോലീസ് ബാരിക്കേഡ് കയറ്റിവെച്ചും അടച്ചിരിക്കുന്നത്. ഈ നടപ്പാതയിലെ കാട് കയറിയ ഭാഗത്ത് ചാക്കിൽ കെട്ടിയ മാലിന്യം തള്ളുന്നതും ഇവിടെയാണ്. ഈ നടപ്പാതയിലൂടെ ആർക്കും നടക്കാൻ കഴിയാത്ത വിധമുള്ള തടസ്സങ്ങളും. പോലീസ് ബാരിക്കേഡ് മാറ്റുകയും കുണ്ടറ പഞ്ചായത്ത് ഈ ഭാഗത്ത് കാട് വെട്ടിത്തെളിക്കുകയും ചെയ്താൽ പാത കാൽനടയാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ പാതയിൽ കാട് മൂടിയും ബാരിക്കേഡ് തടസ്സമായി ഇരിക്കുന്നതിനാലും ഗേറ്റ് അടച്ചിടുമ്പോൾ ജീവൻ കയ്യിൽ പിടിച്ച് മാത്രമേ കാൽനടയാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ. നമസ്കാരം. ഒരു ഹ്രസ്വചിത്രം വളരെ ആസ്വാദ്യമായ തരത്തിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ആര് എന്ന നവോദയത്തിലുള്ള ആ ചിത്രം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ തുളസി അമ്മന്റെ മകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ആ മകളോടുള്ള സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന, എന്നാൽ ആളുകൾ പുറത്തു പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് പഠിക്കുകയും അത് ഏറ്റവും മനോഹരമായ വിധത്തിൽ കൺവേ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഹ്രസ്വചിത്രത്തിൻ്റെ പ്രത്യേകത. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി പുറന്നു വീഴുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ കണ്ടെടുക്കുന്നതും ഒപ്പം ആ മാർഗത്തിൽ അവന് ലഭിക്കുന്നതായ പ്രോത്സാഹനങ്ങളുമാണ് ആ രീതിയിൽ അവന് വളർന്നു വരുവാനായിട്ട് സഹായമായി തീരുന്നത്. ഇവിടെ ഒരു കുഞ്ഞിന്റെ ഉള്ളിലെ ഒരു ചെറിയ വികാരത്തെ, ഉറുമ്പുകള് കൊല്ലുക, ആ ചിത്രം തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. ഉറുമ്പുകളെ തീവച്ചു കൊല്ലുന്ന ഒരു ദൃശ്യത്തോടു കൂടിയാണ് ആ ചിത്രം ആരംഭിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അവന്റെ അമ്മയും തുടർന്ന് അവന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ടുകളെ അല്ലെങ്കിൽ പിന്നോട്ടം നിൽക്കേണ്ട ചിന്തകളെ ഒക്കെ വളരെ കൈത്താങ്ങോടുകൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവന്റെ യൗവനം, ആ യൗവനത്തിൽ അവൻ എത്തിച്ചേരുന്ന ഇടം ഒക്കെ വളരെ സ്പഷ്ടമായി ഈ ഹ്രസ്വചിത്രത്തിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുകയാണ്. എന്റെ മകളെപ്പോലെ പ്രിയമുള്ള കർമ്മ അല്ലെങ്കിൽ സ്നേഹപൂർവം ചക്കി എന്ന് ഞാൻ വിളിക്കുന്ന ആ മകൾ ഇത്ര ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ അഭിമാനമുണ്ട്. ആ മകൾക്ക് ഈ മേഖലയിൽ എല്ലാ ഭാവങ്ങളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ അർപ്പിക്കുന്നു. നന്ദി. ബീർബാൽ ദിവസ് എം വി ജി സി വി എൻ കളരി 26 ദില്ലിയിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്തും. ബീർബാൽ ദിവസ് ആചരണത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കൊല്ലം മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സി വി എൻ കളരിയിലെ കുട്ടികൾ ദില്ലിയിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്തും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക ക്ഷണം പ്രകാരം കളരിയിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ 15 അംഗസംഘം ദില്ലിയിലേക്ക് പുറപ്പെട്ടു. കളരിപ്പയറ്റിനെ ജനകീയവും വ്യാപകവുമാക്കുകയാണ് ഇത്തരം പരിപാടിയുടെ ലക്ഷ്യമെന്ന് ശിവകുമാർ ഗുരുക്കൾ പറഞ്ഞു. ക്രിസ്മസ് ആഘോഷവും സ്നേഹസംഗമവും നടത്തി. കുരീപ്പള്ളി വഴിയംസിയുടെ ക്രിസ്മസ് ആഘോഷവും സ്നേഹസംഗമവും നെടുമന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ നടന്നു. മുഖത്തിലെ മാർത്തോമ ചർച്ച് വികാരി റവറൽ ഫാദർ മാത്യു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വൈഎംസിഎ പ്രസിഡന്റ് എം തോമസ് ഊട്ടി അധ്യക്ഷത വഹിച്ചു. മുഖത്തിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ മാത്യു ടി മാമോട്ടിൽ, ഫാദർ ടോണി തോമസ്, ഫാദർ ബിബിൻ ജെയിംസ്, ഫാദർ ബോബിൻ ജെയിംസ്, ഫാദർ രാജൻ ഡാനിയൽ, പത്തനാപുരം ഗാന്ധിഭവൻ സിഇഒ വിൻസെന്റ് ഡാനിയൽ, സ്നേഹാലയം വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ, സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ, അനി ബാബുക്കുട്ടി, പി കെ അലക്സാണ്ടർ, വൈഎംസിഎ സെക്രട്ടറി ജി വി ചാക്കോ, കെ ജേക്കബ് എന്നിവർ ക്രിസ്മസ് സന്ദേശം നൽകി. വൈഎംസിഎ സെക്രട്ടറി ജി വി ചാക്കോ സ്വാഗതവും വൈഎംസിഎ ജോയിന്റ് സെക്രട്ടറി ജെ ബിനോയ് നന്ദിയും പറഞ്ഞു. ഗ്രന്ഥകേരളി മികവുത്സവം നടത്തി. കോഴിക്കോട് ഗ്രന്ഥകേരളിയിൽ നടന്ന മികവോത്സവം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ശിവൻ വേലിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി.
ടി യേശുദാസൻ വയനാ മത്സരത്തിൽ, താലൂക്ക് ജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത് സമാനാർഹരായ ടി ഗംഗാധരൻ, മിനിമോൾ അരുൺ ജെ കെ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ടി എസ് ഗീവർഗീസ് ബാലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ചവരെ മൊമെൻ്റോകൾ നൽകി ആദരിച്ചു. ബി മോഹൻചന്ദ്രപിള്ള, വൈ ഷാജി, ഗിരിജ സുരേഷ്, സുശീല മദനൻ, ഡി രേണുക, അംബിക കുമാരി എന്നിവർ സംസാരിച്ചു. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വായനയുടെ വൈജ്ഞാനിക തലം വികസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ മനുഷ്യരാണ്. മാനുഷികമായിട്ടുള്ള ചില പരിഗണനകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലേ? പോലീസ് അഴിഞ്ഞാട്ടം, കോൺഗ്രസ് പന്തംകൊളുത്തി പ്രകടനം നടത്തി. കേളപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് വെള്ളിമൺ ജംഗ്ഷനിൽ നിന്നും പെരുന്നാട് വില്ലേജ് ഓഫീസ് ജംഗ്ഷൻ വരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വില്ലേജ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി കെ ആർ വി സഹജൻ ഉദ്ഘാടനം ചെയ്തു. പെരുന്നാട് മണ്ഡലം പ്രസിഡന്റ് പി ജോൺകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജുടി പണിക്കർ, പെരുന്നാട് മുരളി, ബി ജ്യോതിർ നിവാസ്, എം ജയശങ്കർ, നൌഫൽ മാമോട്, ആർ സുരേഷ് കുമാർ, ഡി സുരേഷ്, രമണൻ പിള്ള, നെപ്പോളിയൻ, ബീന ജെയിംസ്, നൌഫൽ, പ്രസന്ന പയസ്, ബ്രജിറ്റ്, ബീന, പത്മലോചനൻ, സതീശൻ പിള്ള എന്നിവർ സംസാരിച്ചു. മുഖം ഉണ്ടായിരിക്കുക, പരിചയമുണ്ടായിരിക്കുക. നമ്മളൊരു കല്ല് വെള്ളത്തിലേക്കിട്ടാൽ താണുപോവും, നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കാൻ തുടങ്ങിയാൽ താണുപോവും, നമ്മൾ വെള്ളത്തിൽ ചാടിയാലൊക്കെ താണുപോവും. പക്ഷേ നമ്മളെക്കാൾ എത്രയോ വലിയ ഭാരമുള്ള കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് എന്തുണ്ടായിരിക്കും? അത് ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് നിൽക്കുന്നത്. ആ ശാസ്ത്രം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭാരമുള്ള ഇരുമ്പും കല്ലുമൊക്കെ വെള്ളത്തിലിട്ടാൽ താണുപോവുകയാണ് പതിവ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കപ്പൽ വെള്ളത്തിൽ താണുപോകാതെ കിടക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്? ഒരു വസ്തു വെള്ളത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങുമ്പോൾ അതിൻ്റെ മുങ്ങിയിരിക്കുന്ന ഭാഗത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായ വ്യാപ്തം വെള്ളത്തെ വിസ്ഥാപനം ചെയ്യും. ആർക്കിമിഡീസിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഇങ്ങനെ വിസ്ഥാപനം ചെയ്യപ്പെടുന്ന വെള്ളത്തിന്റെ ഭാരവും വസ്തുവിന്റെ ഭാരവും തുല്യമായിരിക്കും. അതായത് ഒരു വസ്തു വെള്ളത്തിലിട്ടാൽ അതിൻ്റെതിന് തുല്യമായ ഭാരം വെള്ളത്തെ വിസ്ഥാപനം ചെയ്യാൻ എത്ര കണ്ട് മുങ്ങുന്നുണ്ടോ അത്രയും മാത്രമേ മുങ്ങുകയുള്ളൂ. തടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നാം കാണാറുള്ളതല്ലേ? തടിക്ക് ഭാരം കുറവും വ്യാപ്തം കൂടുതലുമായതിനാൽ അതിൻ്റെ ചെറിയൊരു ഭാഗം മുങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഭാരത്തിന് തുല്യമായ ഭാരം വെള്ളം വിസ്ഥാപനം ചെയ്യുന്നു എന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഇരുമ്പ് കട്ടയ്ക്ക് താരതമ്യേന ഭാരം കൂടുതലും വ്യാപ്തം കുറവുമാണ്. അതുകൊണ്ടത് വെള്ളത്തിൽ പൂർണ്ണമായും താണുപോകുന്നു. എന്നാൽ ഇരുമ്പ് കൊണ്ട് തന്നെ നിർമ്മിച്ച കപ്പലിൻ്റെ ഉൾഭാഗം മിക്കവാറും പൊള്ളയായിരിക്കുന്നതിനാൽ ആ ഇരുമ്പ് ഒരു ഒറ്റ കട്ടയായിരിക്കുമ്പോഴത്തേക്കാൾ വളരെ കൂടുതൽ വ്യാപ്തം കപ്പലിനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാരത്തിന് തുല്യഭാരം വെള്ളത്തിൻ്റെ വ്യാപ്തം കപ്പലിൻ്റെ മൊത്തം വ്യാപ്തത്തേക്കാൾ കുറവായിരിക്കുന്നു. അതായത് തുല്യഭാരം വെള്ളത്തെ വിസ്ഥാപനം ചെയ്യാൻ കപ്പലിൻ്റെ കുറച്ച് വ്യാപ്തം വെള്ളത്തിൽ മുങ്ങിയാൽ മതിയാകും. ഇതാണ് കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം. മറിച്ച് കപ്പൽ നിറയെ ഇരുമ്പായിരുന്നുവെങ്കിൽ അത് മുങ്ങിപ്പോയേനെ. ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല, ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗ പ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കൂ. കേരളത്തിൻ്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിൻ്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ സി വി എൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടൂ. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് സി വി എൻ കളരി യോഗ മർമ്മ ചികിത്സാശ്രമം, അയത്തിൽ പുളിയത്തുമുക്ക്, കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ഇ എസ് ഐക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. യവനിക വനിതാ കൂട്ടായ്മ വിനോദയാത്ര നടത്തി. കേളപുരം പബ്ലിക് ലൈബ്രറി യവനിക വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു.
തിരുവനന്തപുരം ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര. ലൈബ്രറി രക്ഷാധികാരി എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സി സന്തോഷ്, സെക്രട്ടറി വി വിനോദ്, സുമാരാജനൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ലൈബ്രറിയുടെ ഭാഗമായ യവനിക ഭേദാവേദി എന്ന കൂട്ടായ്മയാണ് 3 വർഷമായി ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് എല്ലാ മാസവും 2 ശനിയാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ അവരൊത്തുകൂടാറുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളുടെ ചർച്ച, കലാപരിപാടികൾ വളരെ സന്തോഷകരമായിട്ടാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. കൂട്ടായ്മയുടെ ഭാഗമായി 2-ാമത്തെ പ്രോഗ്രാമാണ് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ പ്രവർത്തനങ്ങൾ ആണ് യവനിക വനിതാ വേദി വനിതാ കൂട്ടായ്മ ഇവിടെ നടത്തുന്നത്. ഇതൊരു വ്യത്യസ്തമായ യാത്രയാണ്. നമുക്കെല്ലാം അറിയാം, മനുഷ്യരെല്ലാം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ നിർബന്ധ ബുദ്ധികളുടെ വേലിക്കെട്ടുകൾക്കകത്ത് അതിനിടയിലാണ് സ്വന്തം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറന്ന് അല്പം സന്തോഷിക്കാനും ഈ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും വേണ്ടി ഇങ്ങനെയൊരു കൂട്ടായ്മ 3 വർഷമായി കേരളവരും പബ്ലിക്കുന്നവർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം അവധി നൽകിക്കൊണ്ടാണ് ഈ സൗഹൃദങ്ങൾ. ഇത്തരം ബന്ധങ്ങൾ ഒരുപാടൊരുപാട് നന്മകൾ രൂപപ്പെടാൻ വേണ്ടി കഴിയുന്നതാണ്. പലരുടെയും പ്രശ്നങ്ങളെ മനസ്സിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായും അവരുടെ യാത്രകൾക്കിടയിൽ രൂപപ്പെടുന്ന സൗഹൃദങ്ങൾക്ക് കൂടുതൽ കൂട്ടായ്മകൾ വളരെ നിർത്തുമെന്ന് ആഗ്രഹിക്കുകയാണ്. പെരിനാട്ട് ക്രിസ്മസ് പുതുവത്സര ചന്ത സമാപിച്ചു. പെരിനാട് പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ചന്ത നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ എസ് ശോഭ, ക്ഷേമസമിതി അധ്യക്ഷൻ മുഹമ്മദ് ജാഫി, കെ സോമവല്ലി, ഫ്രീഡ എന്നിവർ പങ്കെടുത്തു. കൊഴുപ്പേറിയാൽ കണ്ണു കാണില്ല, എന്നു നടിക്കും, സ്ഥിതി മെച്ചപ്പെട്ടാൽ ഉപകാരികളെ വിസ്മരിക്കുന്ന പ്രകൃതം. നമ്മള് ഭയങ്കര വിപ്ലവകാരികളാണ് കേരളത്തിലുള്ളവരെല്ലാം. മാത്രമല്ല വലിയ വലിയ വിദ്യാസമ്പന്നരാണ്. നമ്മളീ വേദികളിലും കൂട്ടായ്മകളിലും സൗഹൃദ ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ വളരെ വളരെ വലിയ ബോൾഡായ ആൾക്കാരാണ്. പക്ഷേ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം ജീവിതത്തിൽ പുലർത്തുന്നവരാണ്. തീർച്ചയായും മതേതരവും ജനാധിപത്യവും പോലും ഉദ്ഘോഷിക്കും. നമ്മുടെ ജാഥകളും മറ്റേതുകളിലും നമ്മൾ കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഇതൊക്കെ പറയുന്നതാണ്. പക്ഷേ അവരുടെ എല്ലാ വീടുകളിൽ മതം കൃത്യമായി ചെയ്യുന്നവരാണ്. അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്നവരും മതത്തിൻ്റെ സൂക്ഷിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മതേതരം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബോധവും ഒരു സാമൂഹ്യ നന്മയും ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതുപോലെയാണ് അന്ധവിശ്വാസം. അന്ധവിശ്വാസത്തിനെതിരായ പ്രചരണം പോരാ, അത് ജീവിതത്തിൽ നമുക്കത് പിന്തുടരാൻ കഴിയണം. പിന്തുടരാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിന് ആത്മവിശ്വാസം, ഈ വ്യക്തികളുടെ ആത്മവിശ്വാസമാണ് സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം, അതാണ് സമൂഹത്തെ നന്നായിട്ട് നയിക്കുന്നത്. പാമ്പും ഒരു അന്ധവിശ്വാസം പുലർത്തുന്ന ഒരു സാധനമാണ്. പാമ്പിനെക്കുറിച്ച് ഒരുപാട് ജീവികളെക്കുറിച്ച് അന്ധവിശ്വാസമുണ്ട്, പക്ഷേ പാമ്പിനെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഇടയിലൊക്കെ അന്ധവിശ്വാസമുണ്ട്. നമ്മൾ മണ്ണാറശാലയിൽ പോയില്ലെങ്കിൽ നേർച്ച കൊടുത്തെങ്കിലും പിറ്റേന്ന് പാമ്പ് കടിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെയൊക്കെ, ഞാനും എൻ്റെ കൂട്ടുകാരായിട്ട് ഒരുപാട് പേര് എന്നേ പാമ്പ് കടിച്ച് ആവണം. ചിലപ്പോൾ നാളെ ചിലപ്പോൾ പാമ്പ് കടിക്കത്തരും, പക്ഷേ അതുകൊണ്ട് ഇതുകൊണ്ടല്ല, അങ്ങനെയാണ് നേരത്തെ സംഭവിക്കണമായിരുന്നു, അത് സംഭവിക്കുന്നില്ല. അത് പാമ്പുമായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസം സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തൊരു കുറിപ്പ് നമുക്ക് നല്ല വാക്ക് ഉദ്വന്തരാണി ഉണ്ടാകുന്ന പദ്ധതിയിൽ വായിക്കാം. എന്തിന് മണ്ടത്തരങ്ങൾ വിശ്വസിക്കണം? പാമ്പ് പാല് കുടിക്കുമോ? പാമ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് പാമ്പിന് 100 പാലും നിവേദിക്കൽ. യഥാർത്ഥത്തിൽ പാമ്പ് 100 പാലോ കുടിക്കുമോ? നമുക്ക് നോക്കാം. പാമ്പും വിശ്വാസങ്ങളും ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും മതസമൂഹങ്ങളിലും വ്യത്യസ്ത രീതികളിലാണെങ്കിലും സർപ്പാരാധന നിലനിൽക്കുന്നുണ്ട്. സുമേറിയൻ ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ അധോലോകത്തിലെ ഭീകരദേവതകളായ എരിഷ്കികൾ, അല്ലാറ്റു എന്നിവയ്ക്ക് സർപ്പരൂപമാണുണ്ടായിരുന്നത്. നാഗങ്ങൾ ഗോത്ര ചിഹ്നങ്ങളായിരുന്നതിൻ്റെ ഉദാഹരണങ്ങളും നാഗാരാധനയുടെ പ്രാചീനതയെ വെളിപ്പെടുത്തുന്നു. ചൈന, ശ്രീലങ്ക, ജപ്പാൻ, ജാവ, കബോഡിയ, മെക്സിക്കോ, ഈജിപ്ത്, ഇന്ത്യ എന്നിവിടങ്ങളിൽ വൈവിധ്യമാർന്ന നാഗാരാധന ഇന്നും തുടർന്നു പോരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു മുഖമാണ് ചൈനയിലും മറ്റുമുള്ള ഡ്രാഗൺ നൃത്തങ്ങൾ.
എന്നാൽ ഗ്രീക്ക് പുരാവൃത്തങ്ങളിൽ തിന്മയുടെ പ്രതീകമായ ഭീകര ജീവികളായിട്ടാണ് സർപ്പങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവയെ നശിപ്പിക്കുന്നതിന് തീവ്രയത്നം നടത്തിയ കഥകളും പ്രചാരത്തിലുണ്ട്. ലെർണ എന്ന പ്രദേശത്ത് 9 തലയുള്ള ഒരു സർപ്പത്തെ ഹെർക്കുലീസ് വധിച്ചതായുള്ള കഥ അക്കൂട്ടത്തിലൊന്നാണ്. പുരാതന ഗ്രീസിൽ നന്മയുടെ പ്രതീകങ്ങളായ സർപ്പങ്ങളെയും കാണാം. ലോകത്തെ എല്ലാ മതങ്ങളിലും പാമ്പുകളുമായി ബന്ധപ്പെട്ട കഥകൾ പ്രചാരത്തിലുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസത്തിൽ പാമ്പുകളും ദേവീദേവന്മാരുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ നിലനിൽക്കുന്നുണ്ട്. പാമ്പുകൾക്ക് മാത്രമായി ക്ഷേത്രങ്ങളും പ്രത്യേക ആരാധനാ രീതികളുമുണ്ട്. മഹാവിഷ്ണു നാഗത്തിൽ ശയിക്കുന്നു. ശിവന് നാഗം കണ്ഠാഭരണമാണ്. ഗണപതിക്ക് പൂണൂൽ, ദുർഗയ്ക്ക് ഒരായുധം, കാളിക്ക് വള, സൂര്യന് 7 കുതിരകളെ തന്നെ രഥത്തിൽ പൂട്ടാനുള്ള കയർ, ദക്ഷിണാമൂർത്തിക്ക് തോൾവള, ത്വരിതാദേവിക്ക് കുണ്ഡലം, സരസ്വതിക്ക് മാല, ശ്രീകൃഷ്ണൻ ഒരു സന്ദർഭത്തിൽ കാളീഭണങ്ങൾ നടനവേദി, ഗരുഡന് അത് ആഭരണം, വരാഹിമാതാവിന്റെ ഇരിപ്പിടം ശേഷനാഗം, വരുണന് പാമ്പിൻ പത്തി കുട. ഈ പാമ്പുകൾക്കെല്ലാം പ്രത്യേകം പേരുകളുമുണ്ട്. യാഥാർത്ഥ്യം: പുരാതന കാലത്ത് തനിക്ക് കീഴടങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യാനാവാത്ത പ്രകൃതിശക്തികളെയും ജീവജാലങ്ങളെയും മനുഷ്യൻ ആരാധിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് മനുഷ്യ ചരിത്രവും പുരാണ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഇതിന്റെ ഭാഗമായിട്ടായിരിക്കണം സർപ്പാരാധനയുടെ തുടക്കവും ഇന്ന് കണക്കാക്കപ്പെടുന്നു. പാമ്പുകൾ അപകടകാരികളായ ജീവികളാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവയുടെ സ്വൈര ജീവിതത്തിന് ഭംഗമുണ്ടാക്കാത്തിടത്തോളം അവ തിരിച്ച് വിശേഷിച്ച് ഒരു തരത്തിലും നമ്മളെ ഉപദ്രവിക്കാറില്ല. എന്നാൽ സർപ്പങ്ങളെ പോലെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണമായ ഒരു ജീവിവർഗവും വേറെയില്ല. നാടൻ പാട്ടുകളും തലമുറകളായി തുടരുന്ന വിശ്വാസങ്ങളും പഴങ്കഥകളും മറ്റുമായി ഈ ഇടജന്തുക്കൾക്ക് ഒരു നിഗൂഢ പരിവേഷം ചാർത്തി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ, വിശിഷ്ട കേരളത്തിൽ പാമ്പുകൾക്ക് മാത്രമായി ക്ഷേത്രങ്ങളും അവിടങ്ങളിലെ ഉത്സവത്തിന് കളക്ടർ അവധി പ്രഖ്യാപിക്കുക വരെ ചെയ്യുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം സർപ്പപ്രീതിക്കായി 100 പാലുമാണ് നിവേദ്യമായി നൽകുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കദളിപ്പഴം, ഇളനീർ എന്നിവ ചേർത്തുള്ള മിശ്രിതമാണ് 100. എന്നാൽ പാമ്പുകൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കില്ല എന്നതാണ് സത്യം. കാരണം പാമ്പുകൾ സസ്യബുക്കുകളല്ല. എല്ലാ പാമ്പുകളും മാംസബുക്കുകളാണ്. തവള, എലി, ചെറുപക്ഷികൾ, മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം. നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു. ഇരയെ ഞെരുക്കിക്കൊന്നും വിഷം കുത്തിവെച്ചു കൊന്നും പാമ്പുകൾ ആഹാരമാക്കുന്നു. പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കാറുണ്ട്. കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറെ കാലം ആഹാരം ഇല്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാവും. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാം: പാമ്പുകൾ പാല് കുടിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പാമ്പുകൾ പാല് കുടിക്കാറില്ല. അതിന്റെ ആമാശയത്തിൽ പാല് പോലുള്ള പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള ദഹനരസങ്ങളില്ലെന്നാണ് ജീവശാസ്ത്രകാരന്മാർ പറയുന്നത്. തങ്ങളുടെ ആമാശയങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള വിവേകം മിക്കവാറും എല്ലാ ജീവികൾക്കുമുണ്ട്. നാഗപഞ്ചമിക്കാണ് പാമ്പാട്ടിമാർ പാമ്പുകളെ കൊണ്ട് പാല് കുടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടത്തുക. അതിനായി മാസങ്ങളോളം അവർ പാമ്പുകളെ പട്ടിണിക്കിടും. അങ്ങനെ എന്തു കിട്ടിയാലും കഴിക്കുമെന്ന അവസ്ഥയിലാണ് പാമ്പുകളെ കൊണ്ട് പാല് കുടിക്കുന്ന പ്രകടനം നടത്തുന്നത്. ആദ്യമൽപ്പം കുടിച്ചാലും അത് താമസിയാതെ അപകടം തിരിച്ചറിഞ്ഞ് പാൽപാത്രത്തിൽ നിന്ന് തലവെട്ടിക്കും. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. 520 ജനുസുകളിലായി 3,900 സ്പീഷീസുകൾ പാമ്പുകളുണ്ട്. ഇന്ത്യയിൽ 300 ഇനങ്ങളും കേരളത്തിൽ 100 ഇനങ്ങളുമുണ്ട്. ഭൂരിഭാഗവും വിഷമില്ലാത്തവയാണ്. പാമ്പ് കടിച്ചാൽ ഇതിന് ലോകത്തെവിടെയും ഒരു ചികിത്സ മാത്രമാണുള്ളത്. അത് ആന്റിവെനം എന്ന പാമ്പിന്റെ വിഷം ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കുന്ന ഒരു തരം ആന്റിബോഡിയാണ്. ഇതല്ലാതെ പാമ്പ് കടിച്ച ശരീരഭാഗത്ത് കല്ലുവെച്ചും മന്ത്രം ജപിച്ചും കാത്തിരുന്നാൽ കടിയേറ്റയാളിന്റെ ജീവൻ അപകടത്തിലാകും. ഇന്ന് മനുഷ്യന് ഏറെ തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആരും ഇത്തരം കപട ചികിത്സകൾക്ക് പുറകെ പോകുന്നില്ലെങ്കിലും സർപ്പാരാധനയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെ ഭാഗമായ 100 പാലം നിവേദിക്കൽ, നാഗപൂജ, പുള്ളുവൻപാട്ട്, നാഗക്ഷേത്രങ്ങളിലെ ഉത്സവമെല്ലാം ആഘോഷപൂർവ്വം നടക്കുന്നു. അതിന് സർക്കാർ വക അവധിയും നൽകുന്നു. മനുഷ്യർ അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങിക്കിടക്കേണ്ടത് ചില മനുഷ്യരുടെ വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമാണ്. ശരിയായ അറിവുകൾ ശേഖരിക്കാൻ ധാരാളം മാർഗമുള്ള ഈ കാലത്ത് എന്തിന് നമ്മൾ ഇടത്തരങ്ങൾക്ക് പുറകെ പോകണം? സുധീശങ്കർ. തിരുവാതിര മഹോത്സവം. പുനക്കുന്നൂർ ശ്രീ ഉടയൻകാവ് മഹാദേവ ക്ഷേത്ര തിരുവാതിര മഹോത്സവം ബുധനാഴ്ച നടക്കും. തിരുവാതിര കളിയും തിരുവാതിര സദ്യയും നടക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കൂടി, 5-6 കൂടി കഴിഞ്ഞാൽ നമ്മൾ 3-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമം നടക്കുന്നുണ്ട്.
ചില പന്തികളിലൊക്കെ മാറ്റം വരുത്താനും പുതിയ പന്തികൾ ചേർക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പൊതുവെ വാർത്താ അവതരണ രീതിയിലും മറ്റ് രീതികളിലും ഒക്കെ കുറച്ച് വ്യത്യാസം പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ നിശിതമായ വിമർശനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ 14 മിനിറ്റുള്ള ലൈല ക്രിയേഷൻസിൻ്റെ 6 എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തെ വാർത്ത കണ്ട് തീർന്ന ഉടനെ ആ യൂട്യൂബിൽ 6 AA RU ഹു ഷോർട്ട് ഫിലിം എന്ന് അടിച്ചു കൊടുത്താൽ അത് കിട്ടും. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കൂട്ടായ്മയിലും എല്ലാം അത് പ്രദർശിപ്പിക്കണം. അത് നമ്മുടെ നിലവിലുള്ള സമൂഹത്തിൻ്റെ വീടകങ്ങളിലുള്ള വളരെ കൃത്യമായ ഞങ്ങളുടെ ചില നിരീക്ഷണങ്ങളും നമ്മുടെ സമൂഹമുള്ള പഠനങ്ങളും വിദഗ്ധരുടെ പഠനങ്ങളും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ തയ്യാറാക്കിയ സിനിമയാണ്. നിങ്ങൾ കാണണം. നിങ്ങളത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10:00-11:00 മധ്യ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുപെട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം.